അല്പസമയങ്ങൾക്കകം ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പ്രതികളെ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്തു നിന്നും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കണ്ണൻ നായർ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അകത്ത് ഒരു ബ്രീഫിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ നമ്മൾ ഇന്നലെയും മിനിങ്ങാനും എല്ലാം കാത്തിരുന്ന ആ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനമായിട്ട് ഉണ്ടാകുമോ അതോ ഒരു ചെറിയ മീഡിയ ബൈറ്റ് ഒരു ബ്രീഫിംഗ് എന്നതിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രതികളെയും ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നേക്കും. കണ്ണൻ നായർ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ഒരു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ കണ്ണൻ നായരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ കണ്ണൻ നായർ പോലീസ് സ്റ്റേഷൻ അകത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. അവിടെയാകും ബ്രീഫിംഗ് നടക്കുക. നമ്മളെ അകത്തേക്ക് മാധ്യമ പ്രവർത്തകർ മാത്രം പോയിക്കോട്ടെ. അമൽ തുടരൂ. അമൽ ആ പോലീസ് സ്റ്റേഷന് പുറത്ത് നിൽക്കൂ. പോലീസ് സ്റ്റേഷന് അകത്തു നിന്നുള്ള വിവരങ്ങൾ കണ്ണൻ നൽകും. കണ്ണൻ, ഇപ്പോ മാധ്യമ പ്രവർത്തകരോട് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. കണ്ണൻ സ്റ്റേഷൻ അകത്തേക്ക് കയറിയോ? കണ്ണന് കേൾക്കാമെങ്കിൽ, കണ്ണൻ പോലീസിന്റെ ഒരു വാർത്താ സമ്മേളനത്തിനാണോ അവിടെ കോപ്പ് കൂടുന്നത്? തീർച്ചയായും പോലീസിന്റെ വാർത്താ സമ്മേളനത്തിലേക്കാണ്, നമ്മുടെ റൂറൽ ഓഫീസർ വാർത്താ സമ്മേളനത്തിലേക്കാണ് പോകുന്നത്. വാർത്താ സമ്മേളനം അതെ, തീർച്ചയായും വാർത്താ സമ്മേളനത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് തിരക്കിനിടയിൽ നിന്നുകൊണ്ടാണ് കണ്ണൻ സംസാരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് കണ്ണൻ നായർ പങ്കുവെക്കുന്നത്. കണ്ണൻ, ഏത് നിമിഷവും എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അല്പസമയത്തുള്ളിൽ തന്നെ എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം നമുക്ക്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കൊല്ലം റൂറൽ എസ് പി, അതുപോലെ തന്നെ പുല്ലൂർ ഡി വൈ എസ് പി, കൊട്ടാരക്കര ഡി വൈ എസ് പി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ എ ഡി ജി പി മാധ്യമങ്ങളെ കാണും. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ എ ഡി ജി പി മാധ്യമങ്ങളെ കാണും. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണം, പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയത് അത് അറിയേണ്ടത് ജനങ്ങളുടെ അവകാശമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, ആ കാത്തിരിപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ എ ഡി ജി പി മാധ്യമങ്ങളെ കാണും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛനെയും കുട്ടിയെയും അതുപോലെ തന്നെ മൂത്ത സഹോദരൻ ജോനാഥനെ അടക്കമുള്ള ആൾക്കാരെ എത്തിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുവേണ്ടി ആ ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. കണ്ണനായരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മാധ്യമങ്ങളെ കാണും. ഈ കേസിന് പിന്നിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എ ഡി ജി പി വിശദീകരിക്കും. എന്താണ് ഈ കേസിലേക്ക് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ മോട്ടീവ് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കും. 9:30 മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു നേരത്തെ എ ഡി ജി പി അറിയിച്ചിരുന്നതെങ്കിലും ഈ പത്മകുമാർ മൊഴി മാറ്റി പറയുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ കേസിന്റെ മോട്ടീവ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. അതിനൊരു സ്ഥിരീകരണം ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഏത് നിമിഷവും എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. ആ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വാർത്തയറിഞ്ഞ് പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയറിഞ്ഞ് ഒരുപാട് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ പ്രതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നു. അതുപോലെ പോലീസിന് വലിയ അഭിനന്ദനം നൽകിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും അവിടെ ഉണ്ടായി. ഇപ്പോഴും ആളുകളൊന്നും പിരിഞ്ഞു പോകാതെ അവിടെ കാത്തിരിക്കുകയാണ്. പ്രതികൾ ഇനി പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറക്കുന്നത് നോക്കി കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ എ ഡി ജി പി മാധ്യമങ്ങളെ കാണും. കണ്ണൻ നായരും അമൽ സ്റ്റെഫിനും ഉണ്ട്. കണ്ണൻ തുടരൂ. കണ്ണൻ പറയൂ. കണ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ കുട്ടിയെയും സഹോദരനെയും അച്ഛനെയും അടൂരിൽ പ്രവർത്തിക്കുന്ന പോലീസ് ക്യാമ്പിലേക്ക്, പോലീസ് 3 ബറ്റാലിയൻ ക്യാമ്പിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് അവരെ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. അവരെ മൂവരെയും പ്രതികളെ 3 പേരെയും ഈ പ്രതികൾ കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്.
ശരി ശരി, എ ഡി ജി പിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് കേരളം.